അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാരും കൂടി ഹുഹു ഗ്രൂപ്പിനെ കഴിക്കുന്നുണ്ടല്ലേ. എനിക്ക് എന്താണെന്നറിയില്ല, നമ്മൾക്ക് പുറത്തൊക്കെ പോയിട്ട് ഹണ്ട് ചെയ്താലും എന്ത് പോയിട്ട് കൊണ്ടുവന്നാലും വീട്ടിൽ കൊണ്ടുവന്നത് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കണമെന്ന് ഒരേ ആഗ്രഹം. അങ്ങനെ ഈ ചാണാപ്പുഴുവിനെ മുഴുവൻ ഇവിടെയുള്ള നമ്മുടെ കംപ്ലീറ്റ് ടീമിനും നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവർക്ക് കൊടുക്കണ കൂടിയാണ്. പെട്ടെന്ന് കൂട്ടിലേക്ക് പോവാം. റെഡി റെഡി പോകുമ്പോ അപ്പോ ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഏ അല്ലേ അല്ലേ സാപ്പിടുങ്ക, തിന്നാൻ മുട്ടിയിട്ടായിരിക്കണ. മാമൻ ഒരേ കരച്ചിൽ, നാളെ ജോലി ഉണ്ട് അത്രേ മാമന്. അപ്പൊ ഇതുവരെ ജോലി ചെയ്യാത്ത ആളായിരുന്നു തോന്നുന്നു മാമൻ. ഇത് എന്താ ധ്യാനം കൂടെ വേണ്ടി വന്നാ ഞങ്ങളെല്ലാരും. മാമൻ, വിനില്, കിരൺ, വിനിലിന്റെ ഭാര്യ പുഴുനെ തിന്നേ അടങ്ങൂന്ന് ഒരേ നിർബന്ധം ഈ കുട്ടിക്ക്. എന്തെങ്ങനെ ചിഞ്ചു കഴിക്കണില്ലേ? ഏ കഴിക്കണോ? ഒരു കുറ്റി പുട്ടെങ്കിലോ. കിരണോട് ഒന്ന് വാണിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി മേല നീ ഈ മാതിരി പരിപാടി ആയിട്ട് കഴുത്തിലടിക്കുമെന്ന്. ഗോൾഡേ റെഡി അല്ലേ? ആദ്യമായിട്ട് ഗോൾഡ ഒരു കാര്യത്തിന് ഫുള്ളി റെഡി. ഒന്നുമില്ല, ഇന്ന് ഒരു സെറ്റപ്പും ഇല്ല. കുക്ക് ചെയ്യണ്ട, സവോള അരിയണ്ട, ഒന്നുമില്ല. സാധനം ഇവിടെ ഫുള്ള് റെഡിയാണ്. മാമൻ അള്ളി അള്ളി സാപ്പിടുങ്ക എന്ന് പറയണേ. അത്രയ്ക്ക് താല്പര്യ പുള്ളിക്ക്. എല്ലാവരും ഇവിടെ വന്നിരിപ്പുണ്ട്. ഇഷ്ടം പോലെ പുഴു. ഇന്ന് രാവിലെയും കൂടി ഞങ്ങൾ പോയിട്ട് ഒരു ബാച്ച് തികയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ബാച്ചിനെ കുക്ക് ചെയ്യാം, വറുത്തടിക്കാം, ഒരെണ്ണം തന്നെ പച്ചക്ക് അടിക്കാം. സോ എവരിബഡി റെഡി റെഡി. ഓക്കെ, അപ്പൊ ആദ്യം ഞാനിതിനെ ടേബിളിന്റെ മുകളിട്ടിട്ട് ജീവനൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാ? സംശയമില്ലേ? അപ്പൊ ഇത് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. നമ്മുടെ കൊമ്പൻ ജെല്ലി ഇങ്ങനെയുള്ള ആ ബീറ്റിൽസ് അല്ലേ, കുറെ ടൈപ്പ് ഓഫ് ബീറ്റിൽസ്, അതിലെ ന്യൂസിലാൻഡിലുള്ള ബീറ്റിലിന്റെ മുട്ട, ഐ മീൻ ലാർവയാണ് കേട്ടോ. അതൊക്കെ വിരിഞ്ഞ് പുഴുവായിട്ടുള്ള നമ്മുടെ കോട്ടിടുന്നേക്കാളും തൊട്ട് മുന്നത്തെ സ്റ്റേജാണിത്. കോട്ടിട്ടപ്പെട്ടു. ആ ഈ പുഴു ഇങ്ങനെ ഓടി കാണുമ്പോഴേ നമ്മുടെ ടിമോണില്, ടിമോണ പുമ്പയാ, മറ്റേ ലയൺ കിങ്ങില് പുള്ളി വന്ന് മറ്റേ ഇങ്ങനെ കഴിക്കണ തിനോർമ്മ തന്നെ. എന്റെ മീശ തന്നെ എന്റെ മുഖത്ത് കുത്തിയപ്പോ പുഴു എന്ന് സംശയം എനിക്ക് പണ്ടടങ്ങാൻ. ആ വയറൊക്കെ ഒന്നും വരില്ല ചോദിച്ചല്ലോ. ധൃതി വെക്കില്ലേ, ശരിയാക്കാ ഞാൻ. ഏത് പണിയെടുത്തോ? ആക്ച്വലി ഫിലിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലുത് പിക്ക് ചെയ്ത് ഗോൾഡേക്ക് കൊടുക്കണം. പക്ഷെ വേണ്ട, ഓക്കെ പിക്ക് ദിസ് വന്ന്. സോറി ഫിലിപ്പ്, ഇവൻ എടുക്ക്. ആദ്യം എങ്ങനെ ഇടണ്ടേ? അങ്ങനെ പിടിക്കേ, പിടിച്ചേക്ക്. ഓക്കെ കറക്റ്റ്, ഞാൻ കയ്യിൽ വെച്ച് നിക്ക് കേട്ടാ. കണ്ണടച്ചിട്ടുണ്ട്, ഇടണ്ട. അതായത് ഈ വായ വരുന്ന ഭാഗല്ലേ, ഇത് ഈ അണ്ണാക്കിന്റെ പല്ലിന്റെ അവിടെ വെച്ചൊരു ഒറ്റക്കടി എടുത്തോ. ഇതെടുക്ക, നിങ്ങൾ ചെറുതെടുത്തോ. ഇങ്ങനെ പിടിച്ചോ, അങ്ങനെ. ഇനി ആ ഫസ്റ്റ് ജയിച്ചിട്ടാ ഗോളുടെ ഫേമസ് മുഖം ഇങ്ങനെ വരണം. ഏ മുഖം മാക്സിമം ഫോക്കസ്, അതായത് തലയും ഇവിടെ വരെ മാത്രമേ വേണ്ടൂട്ടാ. ഗോളുടെ കടിക്കുമ്പോ ചെറിയ കൂടെ ഒലിക്കണം, നിന്നെ കൊണ്ട് പറ്റും. ഓക്കെ ഓക്കെ, നിങ്ങൾ ഇപ്പൊ കടിക്കരുത്. അതൊക്കെ പറയാ അല്ലേ അല്ലേ. എനിക്ക് അതിനൊന്നുമില്ല. ഓക്കെ പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ചെറുതാണ് കേട്ടോ. ഓക്കെ ഫസ്റ്റ് നോട്ട് റെഡി. എന്റെ മേലേക്ക് ശർദ്ദിക്കില്ലട്ടോ ആരാണെങ്കിലും. ഗോൾഡ് ഓക്കെ, ത്രീ ടു. ഈ ഭാഗം ആദ്യം ഒറ്റക്കടി. ഓക്കെ എന്നിട്ട് പതുക്കെ പതുക്കെ ചാവച്ചിട്ട് പറയണം. ഓക്കെ ത്രീ. ഡാലു ക്യാമറയൊക്കെ ഓണല്ലേ എല്ലാരും. ഒരു മിനിറ്റ്, എന്റെ ബൈക്കൊക്കെ ഓണല്ലേ നോക്കട്ടെ. അതല്ല ലിറ്റ് കഴിച്ച മാമൻ കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഏ പറഞ്ഞു പറഞ്ഞു, അത് വരില്ല. ത്രീ ചെറുതുണ്ട്. ത്രീ ത്രീ ടു വൺ ഗോ. കൂടെ അണ്ണാക്കി ലിറ്റർ കടിക്കേ. ഭയങ്കരല്ലേ, ഞാൻ വെറുതെ വിളി കെട്ടിയ മാമന്റെ പോലെ. അല്ല ശരിക്കും പൊട്ട ടേസ്റ്റ് ഇല്ല, പാലിന്റെ പോലെ തന്നെ. കഴിക്കേ
റബ്ബറല്ല അത് പെട്ടെന്ന് വിഴിഞ്ഞ കാണാം. ഞാൻ നല്ല കാണിച്ചില്ല, നിങ്ങൾക്ക് ഷെല്ല് കാണിച്ചില്ല, അതുപോലെ ഷെല്ലുണ്ട്. ഓക്കെ അണ്ണാക്കല് കടിക്കേ കടിക്കേ കടിക്കേ. ആ ഇനി ഇനി പുഴുവെന്ന് വിചാരിക്കണ്ട, ഇത്ര സിമ്പിളാ ജാവാന്ന് ഞാൻ അവരോട് പറഞ്ഞില്ലേ. എന്താ കുഴപ്പം, വിനില് പേടിച്ച് തൂറി ആ ഭാര്യ കണ്ടുപിടിക്ക്. ആ പുഴു പോലും ഇന്നലെ അങ്ങനെ തൂറിയിട്ടില്ല. ഞാനേ പേടിച്ചതിനെ ഞെക്കി കൊന്നം തോന്നി. ഇതിപ്പോ ഇതിപ്പോ എന്തുണ്ടായിന്നറിയോ, ഞാൻ വിചാരിച്ച കൊല്ലപ്പുണ്ടായേ. ഇതിനിപ്പോ നാട്ടില് മിക്കവാറും ഇവരൊക്കെ ഇത്ര ഈസിയായിട്ട് നിന്നില്ലേ. അമ്മമാര് വൈകുന്നേരം പിന്നെ പോത്തി നിൽക്കുമ്പോ ചാണാക്കുട്ടിൽ നിറച്ച് പിള്ളേര് ഇറങ്ങിയിരിക്കുക. അത് എന്തോടെ ആ ചേട്ടൻ പുഴു ഇനിയിപ്പോ നാട്ടില് ചാണാപ്പുഴു കിട്ടാന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ലൈറ്റ് കൊടുത്തു, നിങ്ങൾ കയറി നിങ്ങടെ ലൈറ്റ് ഇല്ല. ഞാൻ കാട്ടിയ ആ കാട്ടിയ ആഹാ നൈസ് ക്രീമി ലഫ്ലേ. ഇനി നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അഭിപ്രായം എന്ന് പറഞ്ഞേ ആദ്യം നീ അഭിപ്രായം പറയും. കുറച്ച് കണ്ട് കയറുന്നേ അവൻ ചത്തോന്ന് ഉറപ്പ് വരുത്തേ. ശിവനെ പ്രത്യേകിച്ച് ഒരു വികാരമില്ല കേട്ടോ. അല്ല വികാരം ഉണ്ടാവും, ഇപ്പൊ ഇതിന് പെണ്ണ് കിട്ടിയതാ നീ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചുമ്മാ തന്നെയാ അതെ. ഈ ഹണിമൂണ്ട് പോകുമ്പോ മാത്രല്ല വികാരം ഉള്ളത് കേട്ടോ. പുഴുവിനെ വായിലേക്ക് ഹണിമൂണ്ണ വിട്ടു മാമൻ സൈഡിൽ എന്നിട്ട് ഒരേ ഡയലോഗുകൾ വരും. അഞ്ഞുകുട്ടിക്ക് എന്താ അഭിപ്രായം? ഞാൻ പറയട്ടെ വേറൊരു ടേസ്റ്റ് തോന്നി. ആ അതല്ല നാട്ടിൽ ഇനി ചാണപ്പുഴു വംശനാശ ഭീഷണിയിലെ വിടും. അത് മാത്രല്ല സൽമാൻഖാനെ പിടിച്ച പോലെ ഇവിടെ ഇനി ചാണപ്പുഴുണ്ട് നിന്ന പോലീസെ പിടിച്ചോടും. ഇത് വംശനാശ ഭീഷണി ഒന്ന് ബീറ്റിൽസ് ഇല്ലാണ്ട് ഇവിടുത്തെ ക്രമസമാധാനം നിലപെട്ടു എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങളൊക്കെ കഴിഞ്ഞില്ലേ. ഇനി ഇവിടെ പോയത് ഇപ്പൊ തീരും. പോയ ഇവിടുന്ന് പോ, എല്ലാരും പോ, അടുത്ത പേജ് പോയി. ചേട്ട ചേട്ടൻ സത്യത്തില് പാചകം തന്നെയാണ് പഠിച്ചേ. വന്ന് വന്ന് ജീവനുള്ള തിന്നു തുടങ്ങി. നിങ്ങളാരും കുടി എന്റെ തല രണ്ടിരിക്കും. അതല്ല ഞാൻ പറഞ്ഞേ മാമൻ കഴിക്കില്ല. ഇങ്ങനെ പിടിക്കേ, ഇത് ഭയങ്കര വലുതാണ്. ഇവിടെ പിടിക്കേ. ആ വേഗം അണ്ണാക്കിൽ വെക്കേ, ഇങ്ങട് കേറി നിക്ക്. വയൽ നാക്കന്നെ വേണ്ട, പിന്നെ വേണ്ട കൊമ്പ വേണ്ട വയല്. ഇതിന്റെ വാല് വെച്ചിട്ട് കഴിക്കണം. മോനെ നിങ്ങൾ അണ്ണാക്കിൽ ഇവനെ വെക്ക, ഒറ്റക്കടി ആദ്യം അണപ്പല്ലുണ്ട്, എന്നിട്ട് ഒറ്റ ഇറങ്ങി. നിങ്ങൾക്ക് ആവശ്യം നിങ്ങക്ക് പറ്റും. എനിക്ക് ചെറുത് താച്ചേട്ടോ, ചെറുതന്നെ ഇതിന് ചെറുതായ. ഇനി വല്ല മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിണ്ടിരുന്നു ചെറുതായ. അയ്യോ അണ്ണാക്കിൽ വെക്കേ, അവനെ വെക്ക് വേഗം. നോട്ടടി നോട്ടടി പേടിക്കാതൊക്കെ ഇങ്ങോട്ടുവാ. ചേട്ടനെനിക്ക് ചെറുതായിട്ട് എനിക്ക് ധൈര്യം പറ്റൂ. അല്ല ശരി ധൈര്യം പോടൂ. ദേ ഇവിടെ പിടിച്ചേ, ഇവിടെ പിടിക്കേ, ഇവിടെ പിടിക്കേ. ഞാൻ പിടിക്കാം, ഞാൻ പിടിക്കാം. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ആരോട് പുലു പുലു ചേട്ടന്റെ ചമ്മന്തി ഇത് എങ്ങനെ കഴിക്കണ്ടേ? ഇങ്ങനെ പിടിച്ചിട്ട് അണ്ണാക്കല് വെക്കേ. അണ്ണാക്കല്ല, സോറി അണപ്പല്ലേ. രോഹിത്തിന് ഒന്നും പറയാൻ പറ്റണില്ല. അമ്മാ ഗോൾഡൻ ചെയ്യിപ്പിക്കല്ലോ ക്യാമറ. ഇവിടെ എല്ലാരും കഴിച്ചു, നീ രണ്ടു നന്ദി പോവി. ആദ്യം കഴിച്ചു
പെണ്ണുങ്ങളെ മുഴുവൻ കഴിച്ചറേ നിങ്ങളാണ് ഈ പേ ചീത്തവരെ ഒരു മാമനൊക്കെ വെച്ചിട്ടുണ്ട് നീ എടുത്തത് എടുക്ക ആ ഇങ്ങോട്ട് കേറി ക്യാമറയെ കാണൂല ഇതിങ്ങനെ അളകണോന്നേ ഞാൻ നീ അളകാ തന്നെ തരാം നീ ഇളകണ ധൈര്യം തമാശ കളിക്കല്ലേ ടീച്ചർ അത് കുട്ടിയൊന്നല്ല പഠിപ്പിക്കാനായിട്ട് നീ ഒന്നും പിടിക്കേ ഇതിന് അതുകൊണ്ട് പിന്നെ കണ്ടിന്യൂസ് കടിക്കുക ഓക്കെ അണ്ണാക്കേ കടിക്കേ അധികം അമർത്തണ്ടവനെ കടിക്കേ ഒന്നും ഉണ്ടാവില്ല ഇത് ഇങ്ങനെ പറയണു ആര ഇത് പറയാത്ത കുട്ടിയെ അങ്ങനല്ലേ ഇത് പാവം നിങ്ങൾ കടിക്ക് പറ്റും കടിക്കണ വരെ പ്രശ്നമുള്ളോ അത്ര നേരം ക്യാമറ റോളിംഗ് നിങ്ങൾ പേടിക്കണ്ട ടെൻഷൻ ആവണ്ട എടുക്ക് എനിക്ക് ദേഷ്യം വരുന്നു ഞാൻ പടങ്ങി പോവാ നീ വാടാ നീ അവിടെ പോയത് നീ വാ തമാശ പറ്റില്ലെങ്കിൽ എനിക്ക് പറ്റില്ല അവന് പറ്റുന്നത് ഹലോ പറ്റും ഓക്കെ 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 പ്രീത്തിൻ പ്രീത്ത എനിക്ക് അച്ചാറോ അച്ചാറൊക്കെ തരാം ഞാൻ കഴിഞ്ഞിട്ട് എടുക്ക് ഞാൻ എടുക്കാം എടുത്തോ നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അണ്ണാക്കളെ ഒറ്റ വെക്കൽ വെക്ക് വായാലേ ഓടണ്ട് ഓടവൻ കടിക്കേ അണ്ണാക്കില് കടിക്കേ 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 ചോക്കേ ചോക്കേ കടിക്കേ ചോറേ ഇത്രയുണ്ട് നല്ല ധൈര്യം വരും ഒറ്റ കടി കടി യു കെ ടു യു കെ ടു നല്ലൊരു പുഴയായിരുന്നു അതിനെ കടിച്ച് കൊന്നിട്ട് കളഞ്ഞു അരുമാന ചിരി കാണായിരുന്നു ഇത് പകുതി കടിച്ചിട്ട് അവിടെ ഇട്ടു ചത്തില്ലേ ഇനി കഴിച്ചോ എടുക്കപ്പതാ ഞാൻ കടിക്കേ ഇനി കഴിച്ചോ ചത്തല്ലോ കേറി ഇങ്ങോട്ട് കേറി വെള്ളം കൂടെ തരോ തരാം മോനെ അമ്മയ്ക്ക് ഒന്നുമില്ലടാ രണ്ട് ചവച്ചു മോനെ അമ്മയ്ക്ക് ഒന്നുമില്ല ഇതെന്തോ വലിയ വഴിപാട് പോലെ സമാധാനം അല്ലേ ഇപ്പൊ പരിപാടി കഴിഞ്ഞല്ലോ എന്റെ പേടിയാ വേറൊന്നല്ല ഓ ഇപ്പൊ ഭയങ്കര ധൈര്യം വന്നിട്ടാ ഹലോ ഞാൻ കഴിച്ചിട്ട് പോകട്ടെ എനിക്ക് ഇവിടെ എത്ര നേരം ഇതിനെ നോക്കി ഇരിക്കാൻ പറ്റും ഇതിന്റെ ഏത് ഭാഗം വായ എന്നെ ഞാൻ കൂടി വെക്കുന്ന അല്ല കടിക്കാണ്ടിരിക്കാനാ കടിക്കേ കടിക്കേ വിഴുങ്ങലേ കടിക്ക് ഇല്ലടാ ഒരു കരിക്കൊക്കെ പോലെ എനിക്ക് ഒരു തടി കഷ്ണോടെ കിട്ടി കൂട്ടത് അത് അതെ കൊപ്ര അല്ലെങ്കിൽ നാളെ കേറാന്ന് വിചാരിച്ചാ മതി ഓക്കെ നീ വലിയ കൈ കൊണ്ടെടുക്ക് കൈ കൊടുക്കാൻ പറ്റില്ല ഭയങ്കര തണുപ്പ് തന്നെയല്ലേ പിന്നെ നീ പുതപ്പ് പുതപ്പിച്ചു കൊടുക്കേനെ തണുപ്പാ തറ മിനിറ്റ് എടുക്കുന്നുണ്ട് ഒന്നും കളയാൻ പറ്റില്ല ഇതിന്റെ നീ അണ്ണാക്കി എന്റെ ഈ ആ ലാണപ്പല്ലിന്റെ അവിടെ വെക്കണത് കടിക്കത് കുറച്ച് ധൈര്യം ജീവിതത്തിൽ നമുക്ക് ഒരു ഒറ്റ തവണ ധൈര്യം ഉണ്ടാവുള്ളു ഇവിടുത്തെ ഒരു റോള് ടിഷ്യൂ പേപ്പർ തീർന്നു എങ്ങനെ ഇതെന്തിപ്പോ ഈ മൂന്നെണ്ണം നിനക്ക് എന്താണെങ്കിൽ ഇതിന് വായലിടണ്ടേ പിന്നെ നീ ഇതിനിപ്പോ പുതപ്പിച്ചിട്ട് നീ തണുക്കുന്നതിനെ പുതപ്പിക്കണാണ് പേപ്പർ നീ എടുക്ക് ആ അണ്ണാക്കലേ
മാമ പുഴ പേടിച്ചു പോയി ഹലോ ഈ ബീഫിന്റെ നെയ്യ് മാറ്റിവെക്കുന്ന ആളാ എനിക്ക് ആ സാധനം ഗോൾഡ് അങ്ങനെ തന്നെയാ നീ കടിക്ക് ഓരോരുത്തരൊക്കെ ഇവിടെ അങ്ങോട്ട് ഓടുന്നിട്ട ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ പോയതാ നീ എന്താ പശു ഇടയ്ക്ക് കാണുന്ന കുടിക്കാൻ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന രാധാകൃഷ്ണൻ താൻ കഴിച്ചായിരുന്നോ ആ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റാ ഒരു കരിക്ക് കഴിക്കാന്ന് വിചാരിച്ചാ എന്തോരം ബഹളം വയ്ക്കണ ആളാന്ന് കിരൺ ഇന്ന് അവസാന നെഞ്ഞ് നിന്റെ ധൈര്യം അവിടെ പോയി കിരൺ നീ വായലിട്ട് കടിക്ക് പല്ലൊക്കെ ഉണ്ട് അവിടെ അത് കേട്ടാ അത് കേട്ടാ ഇടയിൽ പല്ലിന്റെ അടയ്ക്കൊക്കെ പറ പല്ലൊക്കെ അവിടെ ഇല്ലേ ഇനി ഇൻ കേസ് പല്ലില്ലെങ്കിലും വെച്ചിട്ടാ മറ്റോൻ എന്താ നീ തമ്മിൽ തത്തമ്മ മറ്റേ സാധനം കളിക്കുന്ന പോലെ എങ്ങനെയാണ് എനിക്ക് നേരത്തെ നാക്കി തൊട്ടിട്ടിപ്പോ എന്താണ്ടോ അല്ലത് എനിക്കിത് തൊടാൻ എനിക്ക് പറ്റില്ല പോളവിൻ ഇത് കഴിക്കുമോ കിരൺ ഇത് തിന്നോ അല്ലേ ഓരോ സീരിയലിന്റെ ഒക്കെ എപ്പിസോഡ് തീരുമ്പോ ലാസ്റ്റ് ഇങ്ങനെ ഒരു സസ്പെൻസ് ആക്കിയിട്ട് നിർത്തില്ലേ അപ്പൊ ഈ വീഡിയോ കൂടെ നമ്മൾ സസ്പെൻസ് ആയിട്ട് നിർത്തേട്ടാ വേറെ ഒന്നല്ല ഇതൊരു കുറച്ച് വലിയ വീഡിയോ ആണ് അപ്പൊ ഈ വലിയ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യണ്ടല്ലോ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചു എങ്ങനെ എനിക്കറിയില്ലേ നമ്മൾ ഇങ്ങനെ ഒരു ഇത് മാത്രമായിട്ട് ഇടുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നൊന്നും അറിയില്ല എന്നാലും രണ്ട് വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാട്ടാ ബാക്കിയുള്ളവര് എന്താ കട്ട് ചെയ്യുന്നുള്ളത് എന്തൊക്കെ കാണണല്ലേ കിരണയില്ല അടിപൊളി അവൻ വയറ് നിറച്ചിട്ടിന്ന് കള്ളൻ വളരെ ലേറ്റ് പിടിച്ചേക്കുന്നുണ്ട് ചെറിയ റെക്കോർഡിങ് ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച തന്നെയാ എഡിറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് നോക്കിയാ എന്റെ മാത്രം നഗിരി കാണിക്കാൻ പോയി നീ ഓക്കെ അപ്പൊ അടുത്ത ദിവസം കാണാം ഞാൻ പല്ല് വെച്ചിട്ടില്ല അന്ന് ഇവർക്ക് മടക്കില്ല ഗോൾഡൻ ഇപ്പൊള്ള ഇന്നമാതിരി നേരങ്ങളിൽ വീരൻ സ്വർണ്ണ വാർത്ത മാമൻ എന്താ വീരൻ സൈഡിൽ നിന്ന് ഇന്ന മാതിരി നേരങ്ങളിൽ വീരൻ തോന്നുന്ന വാർത്ത തന്നെ തരുമാ നാ വീട്ടിൽ കോടറേന്ന്